സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതകാലത്തെ രാജ്യം വളരെയധികം ശക്തമായ വികസന കുതിപ്പിലേക്ക് നീങ്ങുകയാണ് അഴിമതിയും ഭരണസ്തംഭനവും അവസാനിപ്പിച്ചു നരേന്ദ്ര മോദി സർക്കാർ രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാക്കി മുന്നേ മാറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഇന്ന് ലോകത്തെ അഞ്ച് പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ ഒന്നായി നമ്മുടെ ഭാരതം മാറി കഴിഞ്ഞു ലോകത്തെല്ലായിടത്തും ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഭാരതത്തിന്റെ വളർച്ചയും വികസനത്തെയും നോക്കി കാണുന്നത് നിർഭാഗ്യവശാൽ രാജ്യത്തിന്റെ കുതിപ്പിനൊപ്പം സഞ്ചരിക്കാൻ കേരളത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം രാജ്യം അതിശക്തമായ വളർച്ചയുടെ തോത് കാണിക്കുമ്പോഴും കേരളം എല്ലാ രംഗത്തും വിറകോട്ട് പോവുകയാണ് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വികസന മുരടിപ്പും അഴിമതിയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാജ്യത്തിൽ സഞ്ചരിക്കുന്നതിനെ എതിർദിശയിൽ സഞ്ചരിക്കാനാണ് കേരളം ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യം ഉപേക്ഷിച്ച പല കാര്യങ്ങളും കൈക്കൂലി അഴിമതി മാസപ്പടി അങ്ങനെയുള്ള ഇടപാടുകളെല്ലാം നമ്മുടെ രാജ്യം അവസാനിപ്പിച്ചപ്പോഴും കേരളം അതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങളില്ല യുവാക്കൾക്ക് തൊഴിലവസരങ്ങളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം തകരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായിരിക്കുന്നു ഡിഗ്രി ക്ലാസുകളിൽ പോലും പഠിക്കാൻ കേരളത്തിൽ കുട്ടികളില്ലാതായിരിക്കുന്നു എല്ലാവരും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നു ഈ തരത്തിലുള്ള വലിയ തകർച്ചയാണ് കേരളം നേരിടുന്നത് അതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിലെ മലയാളികളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന കാര്യം രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കിയാൽ തന്നെ കേരളത്തിന് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും അതിനും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്.